द जेर्णलिस्ट लूसुपयले ओडरा इन तमिगम बी जे पी संस्थान अध्यक्ष के अन्नामले स्वीक ना सनातन धर्म विवाद आलिकती तमिनाटी कुमिक बी जे पी ते पाद मुनर्ती तमिम बी जे पी संस्थान अध्यक्ष अन्नामले कुप्पुस्वामी और पड़े वीडियो इन पों वन अदादम का नम्बर मंगयम्मा पूजे से इरूती इवती अंजाव तलम इरूती इवती तलम नाम अने सम अभी ना नंबर नाम पे अूजे पड़ एम ना पड़ो अ कड़ अदपोल नाक विवसाय ना सलपे कड़ ना क्षेत्र पूजारी वर्ष पणि अद मतरुम പാർക്കുമാത്രമേ അത് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന മട്ടിൽ അണ്ണാമലൈ താണു വീണു വണങ്ങി പറയുന്ന ഈ വാചകങ്ങൾ സനാതന ധർമ്മത്തിനെതിരായ പോരാട്ടം നടത്തുന്നവർ ഇപ്പോൾ ഉയർത്തി കാട്ടുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർ മാത്രം ക്ഷേത്രത്തിൽ ശാന്തിക്കാരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പല ജാതിയിൽപ്പെട്ടവർക്കും ആ പൂജാവിധികൾ പഠിച്ചാൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി വരാൻ കഴിയും അത്തരത്തിൽ പലരും ഇപ്പോൾ നിയമിതരായിട്ടുണ്ട് അതായത് ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം എന്ന നിലയിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന മേഖലകൾ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കപ്പെടുകയാണ് പണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ കയറാൻ കഴിയുമായിരുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാൻ കഴിയുമായിരുന്നില്ല വിദ്യാഭ്യാസം നേടാൻ കഴിയുമായിരുന്നില്ല ഒരു കറുത്ത കാലഘട്ടം നമ്മുടെ രാജ്യത്തെമ്പാടും ഉണ്ടായിരുന്നു അതിനെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടാണ് ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയെടുത്തത് പിന്നീട് ഇങ്ങോട്ടും ആ കറുത്ത കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അതുതന്നെ ഇനിയും നടപ്പാക്കാൻ കഴിയൂ അതിനു മാറ്റം ഉണ്ടാകില്ല എന്ന് പറയുന്നവരോട് പോയി വേറെ വല്ല പണിയെടുത്ത് ജീവിക്കടാ എന്ന് തന്നെയാണ് ദ്രാവിഡ മക്കൾ ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഡേ ലൂസുപ്പയലെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ പരിപാടി ഉണ്ടല്ലോ അതായത് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ആ പണി മറ്റാരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ശാഠ്യം അതുതന്നെയാണ് ഈ സനാതന ധർമ്മം എന്ന പേരിൽ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നടത്തുന്ന പ്രശ്നങ്ങൾ അതിനെയാണ് ഉദയൻദി സ്റ്റാലിൻ അഴിച്ചു കളയണമെന്ന് പറഞ്ഞു എന്ന് ഇപ്പോൾ തമിഴ് മക്കൾ കൃത്യമായി അണ്ണാമലയോടും ബി ജെ പിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ഉത്തർപ്രദേശിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും തന്റെ നിലപാടിൽ നിന്ന് ഒരു കടുകുമണി വ്യത്യാസം പോലും വരുത്താതെ ഉദയൻദി സ്റ്റാലിൻ അതിശക്തമായി തുറന്നടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പൊതുവേദികളിൽ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ ഉച്ചനീചത്വം വളർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്കെതിരെ ആ വാക്കുകൾ ഒന്ന് കാണുക ஆனா எல்லாத்தையும் மாத்தி காட்டுவோம் எல்லாத்தையும் கேள்வி கேட்போன்னு ஆரம்பிக்கப்பட்ட இயக்கம் தான் நம்முடைய திராவிட முன்னேற்ற கழகம் அம்பேத்கர் சொன்னது தான் நானும் சொன்னேன் தந்தை பெரியார் எதற்காக போராடினாரோ அதுதான் நானும் பேசினேன் திமுக எதற்காக துவங்கப்பட்டதோ அதற்காக தான் நான் குரல் கொடுத்தேன் சனாதானத்தை ஒழிக்கணும்னு சொன்னேன் உடனே என்ன பண்ணிட்டாங்க பொய் செய்து வாயை திறந்தா பொய் நான் கேட்கிறேன் மோடி வறுமையை ஒழிப்பேன்னு 9 மாசம் முன்னாடி புருட்டா விட்டாரு வறுமையை ஒழிக்கிறதுனா என்ன ஊர்ல இருக்க பணக்காரெல்லாம் கொண்டு கொலை பண்றத சமீபத்தில் சென்னையில் நடந்தது திராவிட ஒழிப்பு மாநாடு திராவிட ஒழிப்பு மாநாடுனா என்ன நம்ம கட்சிக்காரெல்லாம் கூட்டு கொலை பண்ண போறீங்களா இந்த அறிவு கூட இல்லாத ஒன்றிய பாஜக அரசு என்னுடைய பேச்சை திருத்தி இப்ப நேற்று ஒட்டுமொத்த இந்தியா அமித்ஷால இருந்து நட்டால இருந்து பேசாத ஆளு கிடையாது இதுக்கு மேல நான் பேச போறது இல்ல இதுக்கு மேல நீங்க பேசணும் தமிழ்நாட்டு மக்கள் பேசணும் நாம ஏதோ கூடி விசில் அடிச்சுட்டு கலைஞர் கூட்டம் கிடையாது கொள்கையை பேசுற கூட்டம் திராவிட முன்னேற்ற கூட்டம் கழக கூட்டம் இந்த இலங்கை கூட்டங்கிறத நீங்க நிரூபிச்சு காட்டணும் അംബേദ്കറും പെരിയോറും എല്ലാം പറഞ്ഞതു തന്നെയാണ് ഞാനും പറയുന്നത് സനാതന ധർമ്മം എന്ന പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളായി വിഭജിച്ചുകൊണ്ട് സമൂഹത്തിൽ അനാചാരവും ഉച്ചനീചത്വവും വളർത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സാമൂഹ്യ അരക്ഷിതാവസ്ഥ വളർത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നവർക്കെതിരെ താൻ പോരാടുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച്
ഉദയനിധി സ്റ്റാലിൻ ഇപ്പോഴും പറയുകയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സവർണ ഫാസിസ്റ്റ് മനോഭാവത്തിനെതിരെ എന്ത് വില കൊടുത്തും എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ഡി എം കെ എന്നും അത്തരം നിലപാടുകൾ തന്നെയാണ് ഞങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കുക എന്നും ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ഉദയനിധി സ്റ്റാലിൻ. അതിനു പിന്നാലെ ഈ വിഷയം രാജ്യവ്യാപകമായി വലിയ ചർച്ചയായപ്പോൾ, അതായത് ഹിന്ദുവിനെതിരായല്ല ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ചത് എന്നും സനാതനധർമ്മം എന്ന പേരിൽ ഇവിടെ ഉച്ചനീചത്വങ്ങൾ വളർത്തുന്ന നടപടിക്കെതിരെയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോഴും ഹിന്ദുവിശ്വാസങ്ങൾക്കെതിരായ നടപടികളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യവ്യാപകമായി സനാതനധർമ്മ വിവാദം ആളിക്കത്തിക്കുകയാണ് സംഘപരിവാർ. ഒരു സ്വാമി 10 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ 100 ആണ്ടിലെങ്ങാണ്ട് കുളിച്ചു എന്ന് തോന്നുന്ന വിധത്തിലുള്ള രൂപവുമായി ആ സ്വാമി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഉദയനിധി സ്റ്റാലിൻ്റെ തലവെട്ടിയാൽ 10 കോടി രൂപ ഞാൻ നൽകാമെന്ന്. അങ്ങനെ പറയുന്ന സ്വാമിയോട്, നീ സ്വാമി തന്നെയാണോ, കള്ളസ്വാമിയല്ലേ, 10 കോടി രൂപ എവിടെ നിന്നാണ് നിൻ്റെ കയ്യിൽ വരുന്നത് എന്ന് ചോദിച്ച് തിരിച്ചടിച്ചിരുന്നു ഉദയനിധി സ്റ്റാലിൻ. എന്ന് മാത്രമല്ല ഡി എം കെ അയാളോട് ചോദിച്ചത്, 100 കോടി രൂപ തരാം സ്വാമി, ധൈര്യമുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നതാണ്. അങ്ങനെ ആ സ്വാമിയുടെ കഥ ഏതാണ്ട് തീരുമാനമായി. അയാൾ വിചാരിച്ചതുപോലെയുള്ള പ്രശസ്തിയൊന്നും ആൾക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ സനാതനധർമ്മം എന്ന വിഷയം രാജ്യവ്യാപകമായി ചർച്ചയാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെക്കുറിച്ചുള്ള പല വീഡിയോകളും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഈ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഇക്കാലയളവിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചകളിലേക്ക് പോവുകയാണ്. ഉദയനിധി സ്റ്റാലിൻ ഉദ്ദേശിച്ച സനാതനധർമ്മം എന്ന ഐഡിയോളജി ഉപയോഗിച്ച് ജനങ്ങളെ പല തട്ടുകളാക്കി നിർത്തുന്ന ആ പരിപാടി അതിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ജിസ്കെ സാത്ത് ഖതം ഹോ ഗയാ ഹോ ഗയാ ഹോഗാ ജിസ്കെ സാത്ത് നഹീ ഹോഗാ തോ കബേ കരേഗാ ജബ് കിസി ബ്രാഹ്മണ ക്ഷത്രി കാ ഹം സമാൻ ലേതേ ഹൈ തോ ജോ ഹൈ കി വോ പൈസാ ജമീൻ പർ അഖബാ പർ ഉസ് പർ പാനി ഗിരാതേ ഹൈ कि ये शुद्ध हो जाएगा तो हम बोलते हैं कि सिक्का पर पानी गिराते हो मगर नोट पर क्यों नहीं गिराते. काम कभी उन्होंने किया नहीं है. उन्होंने तो मंदिर में घंटा बजाया, हमारे को बेवकूफ बनाया है. उन लोगों को क्या पता बराबरी करने का, मेहनत करने का. मेहनत तो हमारे लोगों को पूछो ना, जो कहते हैं ना इनके पसीने से बदबू आती है. एक दिन गड्ढर में उतर के देखिए ब्राह्मण का बेटा जो पुजारी पूजा मंदिर में घंटा बजा. हम तो जाने छोड़ दिया हमने तो. जब बाहर निकाल देते हैं तो फिर कहाँ जाए बताओ. क्या बोलते हैं आपको? यह बोलते हैं चमार का मंदिर नहीं है, चमार को नहीं घुसने देंगे. हर गाँव में शंकर जी का मंदिर है, दुर्गा जी का मंदिर है, काली जी का मंदिर है, जंगल पहाड़ पर है. एक हमारा कैमूर जिला में विजय शंकर फकीर का मंदिर हम कई बार से बनाते हैं लेकिन नहीं बनने देता है. जो चमार था वो ब्राह्मण के यहाँ मैं काम करने जाता हूँ. मैंने कहा पानी पीना, लगे मेरे को पानी की प्यास नहीं थी लेकिन उसकी घरवाली पानी लेके आती है गिलास के अंदर, वो टूटी का पानी था. मैं कहा जानवर भी ऐसा पानी नहीं पीते पंडित जी, आप इंसानों के साथ ये काम करते हो. ദ പ്രിന്റ് എന്ന ഓൺലൈൻ മാധ്യമം നടത്തിയ ഒരു ഇടപെടലിന്റെ ദൃശ്യങ്ങളാണ്, പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ തന്നെ ഹിന്ദിയിൽ തൊഴിലാളികൾ പറയുന്നു, ഞങ്ങൾ പല വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കും ഇരയായിട്ടുണ്ട്, ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഞങ്ങൾക്ക് തരുന്ന നോട്ടുകൾ, കൂലിയായി തരുന്ന നോട്ടുകൾ പോലും അതിൽ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ, അങ്ങനെയുള്ള പല രീതിയിലുള്ള തൊട്ടുകൂടായ്മകൾ, തീണ്ടിക്കൂടായ്മകൾ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ആളുകൾ പറയുകയാണ്. ഇതിപ്പോൾ രാജ്യം വലിയ ചർച്ചയാക്കുകയാണ്. അതായത് ഹിന്ദുവിനെതിരാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തവർക്കൊക്കെ കനത്ത പ്രഹരം തിരിച്ചു കൊടുക്കാൻ ഡി എം കെക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡി എം കെയെ പിന്തുണയ്ക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഹിന്ദുവിശ്വാസങ്ങളെയല്ല ഞങ്ങൾ എതിർത്തത്, മറിച്ച് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആത്മീയതയിലൊക്കെ പോയി ഏറ്റവും നല്ലൊരു ഒരു അവസ്ഥയാണ്. എന്നിട്ടാണ് ആ സ്വാമി സനാതനധർമ്മക്കാരനാണെന്നും പറഞ്ഞ് വന്നിട്ട് ആ സ്വാമി പറയുന്നത്, തലവെട്ടിക്കോളൂ 10 കോടി ഞാൻ തരാമെന്ന്. ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞ് ഇമാതിരി പോക്രിത്തരങ്ങൾ കാണിക്കുന്നവരെക്കുറിച്ചാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് എന്ന് പകൽ പോലെ വ്യക്തമാക്കാൻ ഈ സ്വാമി അടക്കമുള്ളവരുടെ ആക്രോശങ്ങൾ കൊണ്ട് ഡി എം കെക്ക് എളുപ്പത്തിൽ സാധിച്ചു. അതിനു പിന്നാലെയാണ് ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്നത്, ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്നത്. എന്തായാലും യു പി സർക്കാർ കേസെടുത്തുവെങ്കിലും ഞാൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉദയനിധി സ്റ്റാലിൻ ശക്തമായി തന്നെ നിലപാട് പറയുമ്പോൾ അദ്ദേഹം ഒരു തരംഗമായി മാറുകയാണ് സംഘപരിവാർ വിരുദ്ധ ക്യാമ്പുകളിൽ. ബി ജെ പി അദ്ദേഹത്തെ ശക്തമായി എതിർക്കുമ്പോൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിന്തുണ സംഘപരിവാർ വിരുദ്ധ കേന്ദ്രങ്ങളിൽ ഉദയനിധി സ്റ്റാലിന് ലഭിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അണ്ണാമലൈ ഈ വിഷയത്തിൽ വളരെയധികം പിന്നോട്ട് പോവുകയും ഉദയനിധി സ്റ്റാലിന് വലിയ പിന്തുണ കിട്ടുകയും ചെയ്യുന്നു.
തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു തിരിച്ചടി കൂടി മറ്റൊരു വിഷയത്തിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.